Hello friends, welcome back to our channel. Ellarum sugayitte safe aayittirikka. Innathe video nammala hair il engane brown color kondu vara. Adu enna upayogichittu engane brown color aakkanalladana ṭo. Appo ellarkkum ishtayirikkalle. Enikku ishtana ṭo brown color aakkanu. Njan oru paadu thavana nammal packet il okke vaangikille fancy il okke adukku ubayogichu vekkunnu. Pashche adonnu oru perfect aayittu thonittilla. Idu nalla perfect aanu ṭo. Appo ellarum onnu try cheythu nokka. Namukappo video like kadakkam. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കാം. ഇത് ഹെന്ന പൗഡറാണ്. ഹെന്ന പൗഡർ നമ്മൾ സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പൊടിപ്പിക്കില്ലേ അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ പാക്കറ്റ് വാങ്ങിച്ചതാണ്. ഇനി വേണ്ടത് ഇൻഡിഗോ പൗഡർ, അതായത് നീലാംബരി പൗഡർ. എല്ലാ ആയുർവേദ കടകളിലും ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളും ഉണ്ട് കേട്ടോ. ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി വേണ്ടത് ഡ്രൈ ജിഞ്ചർ പൗഡർ ആണ് കേട്ടോ. ഇത് ഈസ്റ്റേണിൻ്റെ ആണ്. നമ്മൾ പൊടികളൊക്കെ നോക്കില്ലേ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ, ആ ഒരു സെക്ഷനിൽ ഇതും ഉണ്ടാവും കേട്ടോ. ഇനി അടുത്തതായിട്ട് വേണ്ടത് കോഫി പൗഡർ ആണ്. ഇത് ബ്രൂ കോഫി പൗഡർ ആണ് കേട്ടോ. ഏകദേശം 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കാണുമ്പോൾ നിങ്ങൾ ഇതെന്താ മസാലയാണോ എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇതിന് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗ്രാമ്പും പട്ടയാണ് കേട്ടോ. ഏകദേശം ഒരു 15 എണ്ണത്തിൻ്റെ ഉള്ളിൽ ഗ്രാമ്പും ഒരു പീസ് പട്ടയും. പിന്നെ അടുത്തത് വേണ്ടത് ഒരു നാരങ്ങ. ഇനി ലാസ്റ്റ് വേണ്ടത് ഓയിലാണ്, കോക്കനട്ട് ഓയിൽ കേട്ടോ. അത് ഏകദേശം ഒരു ടീസ്പൂണൊക്കെ മതിയായിരിക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് നോക്കാം. ഏകദേശം ഒരു 12 മണിക്കൂറൊക്കെ ഇതിങ്ങനെ നമ്മൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ഇത് നന്നായിട്ട് മിക്സ് ആവുള്ളൂ. നമ്മൾ അല്ലെങ്കിലും ഹെന്നയൊക്കെ കുറച്ച് സമയം അങ്ങനെ വെക്കണമല്ലോ. അതുപോലെ ഏകദേശം ഒരു 12 മണിക്കൂറൊക്കെ ഇത് മിക്സ് ചെയ്ത് വെച്ചാലേ നല്ല കളർ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് പ്രിപ്പറേഷൻ ചെയ്യാം. അതിനായിട്ട് 1 ഗ്ലാസ് വെള്ളം ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച് കാപ്പിപ്പൊടി ഒന്ന് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഗ്രാമ്പും പട്ടയൊക്കെ അല്ലേ, അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. നിന്നിട്ട് വേണം ഈ ഒരു വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ. അതിൻ്റെ ആ ഒരു എഫക്റ്റും കൂടിയും ഇതിൽ നന്നായിട്ട് ഉണ്ടാവണം കേട്ടോ. കാരണം നമ്മൾ മുടിക്ക് നല്ല കളർ, നല്ലൊരു ബ്രൗൺ കളർ തരാൻ ഈ ഒരു ഗ്രാമ്പു നന്നായിട്ട് സഹായിക്കും. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇത്രയും തിളച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഹെന്ന പൗഡർ മിക്സ് ചെയ്യരുത് കേട്ടോ. ഒന്ന് ചൂടാറിയിട്ട് ഒരു ഇളം ചൂടിൽ വേണം ഹെന്ന പൗഡർ മിക്സ് ചെയ്യാൻ. ഇപ്പോൾ ഞാനിതിൻ്റെ ഒരു പകുതി പോർഷൻ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഹെന്ന പൗഡർ മിക്സ് ചെയ്യണം. ഹെന്ന പൗഡറിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മളെ മുടിക്കനുസരിച്ചിട്ടാണ് കേട്ടോ. ഞാനിവിടെ എനിക്ക് അത്യാവശ്യം വേണ്ടതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുമ്പോൾ ഒരുപാട് മുടിയുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് അധികം തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് കുറച്ച്, എല്ലാ ഐറ്റംസിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കട്ടിയിൽ, നമ്മളെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒഴുകി വരാത്ത രീതിയിൽ അത്യാവശ്യം കട്ടിയിൽ, എന്നാൽ ഒരുപാട് തിക്നെസ്സിലാകരുത് കേട്ടോ. അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിപ്പോവും. എന്നാൽ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഇതാ ഇതുപോലെ, ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഇതുപോലെ ചെയ്യണം കേട്ടോ. ഒരുപാട് ഒരുമിച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ കട്ട കെട്ടും. കുറച്ച് പൗഡറായിട്ട് ഇട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ. ഇപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ പൗഡറാണ്. 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 നാരങ്ങയുടെ ഫുൾ ജ്യൂസാണ് കേട്ടോ. ഒരുപാട് ഇതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ഇത്രയും എടുത്താൽ മതി കേട്ടോ. 1 ലെമണിൻ്റെ ജ്യൂസ് എടുത്താൽ മതി. കാരണം നമ്മളെ ഹെയറിന് ഒരുപാട് കൂടുതലാകുന്നത് നല്ലതല്ല കേട്ടോ. ഏകദേശം ഇതൊരു 3-4 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ഉണ്ടാവും. അതിലേക്ക് 1 ലെമൺ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതി എടുക്കുകയാണെങ്കിൽ 1/2 ലെമൺ എടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ള അളവൊക്കെ ഇതുപോലെ തന്നെ. ലെമൺ ജ്യൂസ് എടുക്കുമ്പോൾ അളവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കണം. ഇതിനേക്കാളും കൂടുതൽ ഹെന്ന പൗഡർ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോഴും 1 ലെമണിൻ്റെ ജ്യൂസ് എടുത്താൽ മതി കേട്ടോ. ഒരുപാടാകുന്നത് നല്ലതല്ല. ഇനി ഞാനിതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് ഓയിലാണ്. ഇത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാ ഓയിൽ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് ഏകദേശം ഒരു 10 to 12 മണിക്കൂർ നമുക്കിതിങ്ങനെ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്ന ആൾക്കാർ, അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഹെന്ന നമ്മൾ ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. അങ്ങനെ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ വെക്കണം കേട്ടോ. എല്ലാ ആൾക്കാർക്കും ഹെന്ന, തണുത്ത ഹെന്ന നല്ലതായിരിക്കില്ല. ചിലപ്പോൾ പെട്ടെന്ന് പനിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് തണുത്ത് പോയാൽ നമ്മൾ തല നന്നായിട്ട് തണുക്കും, പക്ഷേ നമുക്ക് പെട്ടെന്ന് പനിയൊക്കെ വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പനിയൊന്നും നല്ലതല്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ.
ഇനി നമുക്ക് ഇതിലേക്ക് മറ്റൊരു മിക്സും കൂടി തയ്യാറാക്കാനുണ്ട് കേട്ടോ. അത് നീലാമരി വെച്ചിട്ട് ചെറിയൊരു മിക്സ് ഇതിലേക്ക് തയ്യാറാക്കണം. ഏകദേശം നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് ഒരു അര മുക്കാൽ മണിക്കൂർ മുമ്പാണ് അത് തയ്യാറാക്കേണ്ടത്. ഇപ്പോഴത്തെ തന്നെ അല്ല കേട്ടോ, ഇത് ഏകദേശം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയമുണ്ടല്ലോ, അതിൻ്റെ ഒരു അര മുക്കാൽ മണിക്കൂർ മുമ്പ് നമുക്കിതൊന്ന് തയ്യാറാക്കണം. അപ്പോൾ നമുക്കിനി അതൊന്ന് കാണാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് നീലാമരി പൗഡർ എടുക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ ഹെന്ന പൗഡർ എടുക്കുന്നതിൻ്റെ പകുതി അളവിൽ വേണം കേട്ടോ ഇതെടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കോഫി പൗഡർ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചെടുക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതാണ് നമ്മൾ ഈ ഒരു ഹെന്ന പൗഡറിലേക്ക് ഇനി ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് കേട്ടോ ചേർക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ അങ്ങനെ വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഹെന്നേൻ്റെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു ഹെന്ന അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫ്ലോപ്പായി പോകും. നമ്മളെ ഹെയറിൽ എപ്പോഴും എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, പക്ഷേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് കളറാകാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഹെയറിൽ ഓയിലുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പിടിക്കില്ല, ഈ ഒരു കളർ നമ്മൾ ഹെയറിൽ വരില്ല. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിത് ഹെന്ന പാക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്കിത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിത് നേരെ ഹെയറിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. പല ആൾക്കാർക്കും ജലദോഷവും പനി അങ്ങനെയൊക്കെ വരും, അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കണം. അവർ സാധാരണ വെക്കുന്ന സമയം ഹെയറിൽ അപ്ലൈ ചെയ്തിരുന്നാൽ മതി, അല്ലാതെ ഒരുപാട് സമയം ഇരിക്കേണ്ട. ഒരുപാട് സമയം ഇരിക്കുന്നതാണ് ഈ ഒരു പാക്കിന് നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ ഹെയറിൽ ഒരുപാട് കാലത്തിന് ഈ ഒരു കളർ നന്നായിട്ട് ഉണ്ടാകും, ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും. ഇങ്ങനെ കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.